ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി, അതായത് ഇഡലി ദോശ അതിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റണ ഒരു ചട്നി പൗഡർ, അല്ലെങ്കിൽ ഇപ്പൊ ചോറിന്റെ കൂടെ ഒക്കെയാണെന്നുണ്ടെങ്കിലും കഴിക്കാട്ടെ. നമ്മളിത് ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, നല്ല ഹെൽത്തി ഓപ്ഷൻ ആണ്. ഒമേഗ 3 റിച്ച് ആണ്. അതുപോലെ എന്താ പറയാ, നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്. ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഫ്ലാക്സ് സീഡ്സിന്. ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ സീഡ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഇപ്പൊ ഇഡലി ദോശയുടെ കൂടെ ലഞ്ചിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റണ ഒരു ഇഡലിപ്പൊടി അല്ലെങ്കിൽ ഒരു ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാട്ടാ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരക്കപ്പളവില് ഫ്ലാക്സ് സീഡ്സ് ഈ ഒരു സംഭവം ചേർത്ത് കൊടുക്കുക. ചെറു ചണ വിത്ത് എന്നൊക്കെ പറയും മലയാളത്തിനതിന്. നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഫ്ലാക്സ് സീഡ്സ് എന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഒരു പൗഡർ ഫോമിൽ കഴിക്കുമ്പോഴാണ് അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ശരിക്കും കിട്ടാട്ട. അല്ലാതെ ഇപ്പൊ വെറുതെ റോസ്റ്റ് ചെയ്ത് കഴിച്ചാലും അത്രയ്ക്കൊരു ഗുണങ്ങള് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഫ്ലാക്സ് സീഡ്സ് വെച്ച് പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കീറ്റഡ് ആയിട്ട് മുന്നേ ചെയ്തിരുന്ന സമയത്ത് ഇതുപോലെ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ചേർത്തിട്ട് പുട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലാക്സ് സീഡ്സിന്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു ചട്നി പൗഡറാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് ചൂടായിട്ട് വരുന്ന സമയത്ത് കണ്ടോ, ഇതിൽ നിന്ന് ഓയിൽ റിലീസ് ആയിട്ട് വരുന്നുണ്ടോ, തവിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ, നന്നായിട്ട് ഓയിൽ റിലീസ് ആവും. അതിനുശേഷം ഇത് ഇങ്ങനെ കടുകൊക്കെ പൊട്ടുന്നത് പോലെ പൊട്ടി വരും കേട്ടോ. എണ്ണയൊന്നും ഉപയോഗിക്കണ്ട, എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഷെൽഫ് ലൈഫ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇതിപ്പോ കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം, എല്ലാം ഒന്ന് പൊട്ടി വരണേണ്ട. അപ്പൊ ഇത് റെഡി ആയിട്ട് വരും. ഇതിപ്പോ കണ്ടോ, നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി, നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക തണുക്കാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പളവില് ഉഴുന്ന്, ഇതിനോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ആയിട്ട് വരട്ടെ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും ഇത് റോസ്റ്റ് ആയിട്ട് വരുമ്പോ. ഇതിപ്പോ കണ്ടോ, ആവശ്യത്തിന് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇത് മതിയെ, ഈ ഉഴുന്നും റോസ്റ്റ് ചെയ്തത് നമുക്ക് ടേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പളവില് കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. കടലപ്പരിപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെനാതാലും ഇട്ടോ, നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരട്ടെ. ഈ ഫ്ലാക്സ് സീഡ്സ് ഉണ്ടോ, നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുണ്ടെന്നെ. മോൻ നന്ദു കഴിക്കുന്നുണ്ടായിരുന്നത്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിക്കാം. പക്ഷെ എപ്പോഴും ഒന്നും കൂടി ഹെൽത്തി ഇത് പൊടിച്ചിട്ട് കഴിക്കുന്നതാണ്ടോ. നമ്മള് ഹെയർ മാസ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കൂലേ ഈ സംഭവം, ഫൈബർ കണ്ടന്റ് ഭയങ്കര കൂടുതലേ. ഇതിപ്പോ കണ്ടോ, നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, ഈ ഒരു കടലപ്പരിപ്പും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിന് വേണ്ടിട്ട് എടുക്കുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ എള്ളും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. എള്ള കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും. ഇതിപ്പോ കണ്ടോ, എള്ളൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എള്ള റോസ്റ്റ് ആയിട്ട് വരുമ്പോ ഇതൊന്ന് പൊട്ടി വരും ഉണ്ടോ. ഇത് മതിയാ, ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം, ചൂടാറട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കണത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കേട്ടോ. ഇതിന്റെ കൂടെ പുളി ചേർക്കുന്നുണ്ട്, സാധന കോൽപ്പുളി കേട്ടോ. ഇന്നിതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും. ഇതും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ. പുളി കുരുവൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടി കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്.
ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വെച്ചു കേട്ടോ. ഇതിപ്പോ നല്ല സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളകിന്റെ അളവ് കൂട്ടാം കേട്ടോ. ഇതും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഇതിപ്പോ കണ്ടോ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് തണുക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിന്റെ പൊടി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പാനിലേക്ക് ഒന്ന് ജസ്റ്റ് ചേർക്കാൻ മതിയാ. ഒരു ടീസ്പൂൺ അളവില് കായത്തിന്റെ പൊടി ചേർക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതും കൂടി ഒന്ന് ഒന്ന് ചേർത്തിട്ട് ഇതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഒരു അരക്കപ്പ് അളവില് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊപ്ര ആണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം, അത്രയും മതിയാ. ഇപ്പൊ തന്നെ റോസ്റ്റ് ചെയ്ത് വന്നോളൂ. ഇതിന്റെ കളറാണ് വരുന്നത്, അത് മഞ്ഞൾപ്പൊടിയുടെ കളറായല്ലോ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനറ്റും കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ശർക്കരയാണ് കേട്ടോ. ഇതുപോലെ ഒരു കഷ്ണം ശർക്കര എടുത്തുണ്ട്, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് കേട്ടോ. ഇനിയിപ്പോ ഇതൊന്ന് തണുത്ത് വരട്ടെ, നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ഇതിപ്പോ കണ്ടോ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. മുഴുവനായിട്ട് ഒരു മിഷനിടാം. ഈ മുളകിന്റെ ഈ ഒരു തണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാം. എന്റെ ആവശ്യമില്ല, മുളകൊക്കെ കണ്ടില്ല നല്ല ക്രിസ്പി ഉണ്ട്. ഇപ്പൊ ഒക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ചെറിയ തരികളോടുകൂടെ പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഫ്ലാഗ് സീഡ്സ് ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോ ഫ്ലാഗ് സീഡ്സ് ഇട്ടിട്ടുണ്ടെന്ന് പറയേയില്ല, അങ്ങനെ ഒരു ഫ്ലാഗ് സീഡ്സിന്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്ലാഗ് സീഡ്സ് തന്നിട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു ഫ്ലേവറാണ് നന്നായിട്ട് വരാ രീതിയിലൊക്കെ ചെയ്യുമ്പോ. ഇപ്പൊ നമ്മള് എന്തെങ്കിലും പർട്ടിക്കുലർ ഡയറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ കാർബ്സിന്റെ അളവ് കുറയ്ക്കാനും അങ്ങനെ ഇപ്പൊ കീറ്റോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കീറ്റോ ഡയറ്റ്. അപ്പൊ ഞാനിപ്പോ അതൊന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇപ്പൊ കുട്ടികൾക്കടക്കം കഴിക്കാനുള്ള ഒരു നല്ലൊരു ടേസ്റ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതേ നമ്മുടെ ഫ്ലാഗ് സീഡ്സ് ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതുള്ള, അല്ലെങ്കിൽ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതുള്ള കേട്ടോ. അപ്പൊ ഇതൊരു തണുത്തതിന് ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്കിത് അതായത് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ. അതിൽ കൂടുതൽ നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്ലാഗ് സീഡ്സ് ചമ്മന്തിപ്പൊടി. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ.